ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ഫൈലം അർത്രോപോഡിയിലേക്കാണ് പോകുന്നത്. അർത്രോപോഡ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലമാണ് എനിമേലിയയിൽ. അതിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൽ ഇൻസെക്ട്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ്. ഓവർ 2/3 ഓഫ് ഓൾ നെയ്മഡ് സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോപോഡ്സ്. ഏറ്റവും കൂടുതൽ 70% എനിക്ക് തോന്നുന്നു എനിമൽസിൽ 70% ഇൻസെക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് 2/3 എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത് ആർത്രോപോഡ്സിലാണ്. ഇൻസെക്ട്സ്, കൊതുക് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത് ആർത്രോപോഡ്സിലാണ്. ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വിഭാഗമുണ്ട് എന്നല്ല, അത്രയും സ്പീഷീസ് തന്നെയുണ്ട് എന്നാണ്. ദേ ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പ്ലീസ് നോട്ട് ദാറ്റ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബയലാറ്ററലി സിമെട്രിക്കൽ ആണ്. ട്രിപ്ലോ പ്ലാസ്റ്റിക് സെഗ്മെൻറ്റഡ് ആൻഡ് സീലോമേറ്റ് എനിമൽസ്. സെഗ്മെൻറ്റേഷൻ നിങ്ങൾ വിചാരിക്കും അത് അനലിഡിസിന് മാത്രമുള്ളതാണ് എന്ന്. പക്ഷേ സെഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അനലിഡയിലാണെങ്കിലും സെഗ്മെൻറ്റേഷൻ നമുക്ക് ആർത്രോപോഡ്സിലും കാണാൻ കഴിയും. സെഗ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ദ ബോഡി ഓഫ് ആർത്രോപോഡ്സ് ഈസ് കവർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. അതിൻ്റെ ബോഡി കവർ ചെയ്തിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, കൈറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സോസ്കെൽട്ടൺ. അതിൻ്റെ സ്കെൽട്ടൻ്റെ പുറം ഭാഗം അങ്ങനെയുള്ളൊരു പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ബോഡിയെ നാലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹെഡ്, പിന്നെ തൊറാക്സ്, അബ്ഡമൻ, പിന്നെ ജോയിൻറ്റഡ് അപ്പൻഡേജസ്. ഇങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൻഡേജസ് ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ ആർത്രോസ് അതിൻ്റെ പേര് വരാൻ കാരണം അത്തരത്തിലാണ്. പിന്നെ അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ, കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഫൈലമാണ് ആർത്രോപോഡ, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. പിന്നെ അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ഗില്ലാണ്. ചിലപ്പോൾ ബുക്ക് ഗിൽസ് ഉണ്ട്, ബുക്ക് ലെങ്സ് ഉണ്ട്. ഇപ്പോൾ 3 ഓർഗനാണ് അതിനുള്ളത്. അല്ലെങ്കിൽ ട്രക്കിയൽ സിസ്റ്റവും ഉണ്ട്, ഗിൽസ്, ബുക്ക് ഗിൽസ്, ബുക്ക് ലെങ്സ്, ട്രക്കിയൽ സിസ്റ്റം. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ്. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ആണ്. നമുക്കറിയാം സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്ലഡാണ്. ഇപ്പോൾ ഒരു കൊതുക്, അത് ആർത്രോപോഡ്സിലാണ്. നമ്മൾ കൊതുകിനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റം അതിനില്ല. ഓപ്പൺ ടൈപ്പാണ്, അതായത് ബ്ലഡ് വെസൽസും കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ്ലി അതിൻ്റെ ട്യൂബ്സിലൂടെ അല്ലെങ്കിൽ ശരീരത്തിലൂടെ രക്തം ഒഴുകുകയാണ് ചെയ്യുന്നത്. പിന്നെ സെൻസറി ഓർഗൻസ്, അതായത് അതിൻ്റെ സെൻസ് ചെയ്യാനുള്ള ഓർഗൻസ്, ഒന്ന് ആൻറ്റിനെ നമുക്ക് കാണാം. ഒരു പൂമ്പാറ്റയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിനെ കാണാം. അതിൻ്റെ ആൻറ്റിനെ നമുക്ക് കാണാൻ കഴിയും, ഇതിൻ്റെ ഐസ് എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ആകാം, ചിലപ്പോൾ സിമ്പിളാകാം. സ്റ്റാറ്റോസിസ്റ്റസ് ഓർ ബാലൻസിങ് ഓർഗൻസ് ആ പ്രസൻറ്റ്. ഇതിൻ്റെ ഹോസ്മിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനാണ് കൺട്രോൾ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് സ്റ്റാറ്റോസിസ്റ്റ്. ഓക്കെ, എക്സ്ക്രീഷൻ മൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചിലപ്പോൾ കൂറയുടെ കേസിൽ കോക്രോച്ച് എന്ന് കൊടുത്തിട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം ചോദിക്കാറുണ്ട്. നമുക്ക് കൂറയെക്കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ NCERT അത് കവർ ചെയ്ത് പോകും, ഇല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് വീണ്ടും സിലബസിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കോക്രോച്ചിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അതിൽ അവിടെ നിങ്ങൾക്ക് മൽഫീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പഠിക്കേണ്ടതുണ്ടാകും. മൽഫീജിയൻ ട്യൂബ്യൂൾസ് ഈ ഒരു ഇൻസെക്ട്സിൻ്റെയൊക്കെ എക്സ്ക്രീറ്ററി ഓർഗനാണ്. ഓക്കെ, മെയിനായിട്ട് മോസ്റ്റ്ലി ഡയേഷ്യസ് ആണ്, അതായത് സെക്സ് സർപ്രൈസ് ആണ്, ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്. ഓക്കെ, ഓവിപാരസ് എന്ന് പറഞ്ഞാൽ, ഓവിപാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്നവർ എന്നാണ് അർത്ഥം. വിവിപാരസ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നവർ എന്നാണ് അർത്ഥം. ഓക്കെ, ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ചിലപ്പോൾ ഡയറക്റ്റ് ആകാം അവരുടെ ചെറിയ കുട്ടികളുടെ ഈ ഡെവലപ്മെൻറ്റ്, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആകാം. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പോയിൻ്റാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, നമുക്കൊന്നും കൂടി ജസ്റ്റ് ചെയ്ത് പറയാം. അതിന് മുമ്പേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സ്. അപ്പിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിമാണ്. അപ്പിസ് ഇൻഡിക്ക, ഹണീബി, ബോംബിക്സ്, സിൽക്ക് വൂം, ലാക്സിഫർ. ഓക്കെ, ലാസിഫർ, ലാക് ഇൻസെക്റ്റസ്. ഓക്കെ, ഇതൊക്കെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വെക്ടറുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് കൊതുകുകളായിരിക്കും.
അനോഫിലസ് മോസ്കിറ്റോ, ക്യൂലെക്സ് മോസ്കിറ്റോ, ഈഡസ് മോസ്കിറ്റോസ്. ഇതൊക്കെ മോസ്കിറ്റോസ് ആണ്, വെക്ടേഴ്സ്, അതായത് ക്യാരി ചെയ്യുന്ന ഒരു രോഗാണുവിനെ ക്യാരി ചെയ്യുന്ന ഒരു ജീവിയായിട്ടും നമുക്ക് ഈ ആർത്രോപോഡയിലുള്ള ജീവികളെ കാണാം. പിന്നെ ഗ്രിഗേരിയസ് പെസ്റ്റ്, ഒരു പെസ്റ്റാണ് ഒരു കീടമാണ്, ലോക്കസ്റ്റ എന്നാണ് ഇതിൻ്റെ പേര്, ലോക്കസ്റ്റ്. ലിവിങ് ഫോസിൽ, ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ഫോസിലാണ്, അഥവാ ഇപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചിട്ട് കാണാൻ കഴിയും. ലിമുലസ് കിങ് ക്രാബ്, ലിമുലസ് എന്ന് പറഞ്ഞാൽ കിങ് ക്രാബാണ് കോമൺ നെയിം, ചിലപ്പോൾ ചോദിച്ചേക്കാം. ലിവിങ് ഫോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ലിവിങ് ഫോസിൽ, ലിമുലസ് കിങ് ക്രാബ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയലത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് നോക്കാം. ഒന്ന്, ലാർജസ്റ്റ് ഫൈലം ഏതാണെന്ന് ചോദിക്കാം. പിന്നെയുള്ളത് ഇതിൻ്റെ നാല് ഭാഗങ്ങളാണ്, ബോഡിയുടെ നാല് ഭാഗം, അതേപോലെ തന്നെ കൈറ്റിനസ്, എക്സോസ്കെൽട്ടൺ, ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ, ജോയിൻറ്റഡ് അപ്പൻഡേജസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ്. റെസ്പിറേറ്ററി ഓർഗൻസ്, ഗിൽസ്, ബുക്ക് ലെങ്സ്, ട്രക്കിയൽ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഓപ്പൺ ടൈപ്പാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസറി ഓർഗൻസ്, ആൻറ്റിനെ, ഐസ്, കോമ്പൗണ്ട് ആയിരിക്കാം. സ്റ്റാറ്റോസിസ്റ്റാണ് ഇതിൻ്റെ ഒരു ബാലൻസിങ് ഓർഗൻ്റെ. പിന്നെ മെൽഫീജിൻ ട്യൂബിൾസാണ് എക്സ്ക്രിറ്ററി ഓർഗൻ. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്, അതുപോലെ മോസ്റ്റ്ലി ഓവിപ്പുവേരസ് ആണ്. പിന്നെയുള്ളത് എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ഫൈലം മൊളസ്കയെക്കുറിച്ച് പഠിക്കാം. മൊളസ്കയെക്കുറിച്ച് പറയാൻ, സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലമാണ്, സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലമായതുകൊണ്ട് തന്നെ ആ പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊളസ്കസ് ആർ ടെറസ്ട്രിയലോ അക്വാട്ടിക് മെറീൻ ഓഫ് ഫ്രഷ് വാട്ടർ ഹാവിങ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അത് കടലിലും കരയിലൊക്കെ ജീവിക്കുന്നൊരു ജീവിയാണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ബയലേറ്ററലി സിമ്മട്രിക് ആണ്, ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്, സീലോമൈറ്റായിട്ടുള്ള ഒരു ആനിമലാണ്. അതിൻ്റെ നമ്മൾ നേരത്തെ കൈറ്റിനസ്, എക്സോസ്കെൽട്ടൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബോഡി കവർ ചെയ്തിരിക്കുന്നത് കൽക്കാരിയസ് ഷെല്ല് കൊണ്ടാണ്, കഠിനമായിട്ട് നമ്മൾ കല്ലുമുക്കയൊക്കെ ഇതിൽ വരുന്നതാണ്. അതേപോലെ കക്ക, ഒച്ച്, അതൊക്കെ ഇതിൽ വരുന്നതാണ്. മൊളസ്ക, മൊളസ്കയിൽ തോലുള്ള ജീവികൾ, നമ്മുടെ ഒക്ടോപസ്, അതൊക്കെ ഇതിൽ വരുന്നു. പിള ഇതിൽ വരുന്നു. സോ ഒക്ടോപസിനെയൊക്കെ പുറം ഭാഗത്ത് നമുക്കൊരു തോട് കാണാം. ആ തോടുണ്ടാക്കിയിരിക്കുന്നത് കാൽക്കാരിയസ് ഷെല്ല് കൊണ്ടാണ്, അതിൻ്റെ ഷെല്ല് കാൽക്കാരിയസ് ആണ്. അൺസെഗ്മെൻറ്റഡ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്, അൺസെഗ്മെൻ്റ് ആണ്. അതിൻ്റെ ഹെഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ബോഡി തിരിച്ചറിയാൻ പറ്റും. പിന്നെ മസിൽ കൊണ്ടുള്ള, ഇറച്ചി കൊണ്ടുള്ള, മാംസം കൊണ്ടുള്ള ഫൂട്ടും വിസറൽ ഹമ്പും ഇവർക്കുണ്ട്, സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഫോംസ് എ മാൻഡിൽ ഓവർ ദി വിസറൽ ഹമ്പ്. ഓക്കെ, ആ വിസറൽ ഹമ്പിൻ്റെ മുകളിൽ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള സ്കിന്നിൻ്റെ ലെയറ്, ഒരു മാൻറ്റിൽ, മാൻറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഴുത്ത് ക്രിസ്റ്റി മാൻറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു വലയം, ഒരു കവറിങ് ആണത്. ഈ ഹമ്പും ഈ മാൻറ്റിലും ഇടയിലുള്ള സ്പേസിനെയാണ് മാൻറ്റിൽ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. ആ ഹമ്പും, വിസറൽ ഹമ്പും മാൻറ്റിലും ഇടയിലുള്ള ഒരു സ്പേസിനെ മാൻറ്റിൽ ക്യാവിറ്റി എന്ന് വിളിക്കുന്നു. ആ ഒരു മാൻറ്റിൽ ക്യാവിറ്റിയിൽ നമുക്ക് ഫെദർ ലൈക്ക് ഗിൽസ് കാണാൻ പറ്റും. ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസൻ്റ് ദേർ. ഓക്കെ, ദേ ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. ആ ഗിൽസിന് റെസ്പിറേഷനും എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ് ഉണ്ട്. ദ എൻറ്റീരിയർ ഹെഡ് റീജിയൻ ഹാസ് സെൻസറി ടെൻറ്റക്കിൾസ്. അതിൻ്റെ എൻറ്റീരിയർ ആയിട്ടുള്ള ഹെഡ് റീജിയൻസിൽ സെൻസറി ആയിട്ടുള്ള ടെൻറ്റക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഹൈഡ്രയിലൊക്കെയുള്ള അതിൻ്റെ കൈകാലുകൾ പോലെയുള്ള വസ്തുക്കളില്ല, അതാണ് ടെൻറ്റക്കിൾസ്. ഒരു ടെൻറ്റക്കിൾസും ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ, മറ്റൊരു റാഡുല എന്ന് പറയുന്ന ഒരു ഓർഗൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് യോജിപ്പിക്കാൻ ചിലപ്പോൾ എന്തായാലും ചോദിക്കേണ്ടതാണ് റാഡുല എന്ന ഒരു ക്വസ്റ്റ്യൻ, പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം, ഫൈലം മുളസ്കയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലമാണ്, കൽക്കേരിയസ് ഷെല്ല് കൊണ്ടാണ് അതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അൺസെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. മസ്കുലാർ ഫോട്ടും വിസറൽ ഹമ്പുമുണ്ട്. സ്പോഞ്ചി മാൻറ്റിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ വിസറൽ ഹമ്പിൻ്റെയും മാൻറ്റിലിൻ്റെ ഇടയിലുള്ള സ്പേസിനെ മാൻറ്റിൽ ക്യാവിറ്റി എന്ന് പറയുന്നു. അവിടെ ഫെദർ ലൈക്ക് ഗിൽസ് പ്രസൻ്റ് ആണ്. ആ ഒരു ഫെദർ ലൈക്ക് ഗിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിന് റെസ്പിറേറ്ററിയും എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസും ഉണ്ട്. സെൻസറി ടെൻറ്റക്കിൾസ് പ്രസൻ്റ് ആണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ, മൗത്തിലെ മൗത്ത് കണ്ടെയ്ൻസ് എ ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ്. അതിൻ്റെ പ്രത്യേകത എന്തിനാണത്? അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേര് റാഡുല എന്നാണ്. പിന്നെ ഇതിൽ എക്സാമ്പിൾസാണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് നോക്കുന്നത്. പൈല ആപ്പിൾ സ്നെയിൽ ആണ്, പില ആപ്പിൾ സ്നെയിൽ, പിങ്ക് ടാഡ പിയൽ ഓസ്റ്റർ, പിന്നെ
സെപ്പിയ കട്ടിൽ ഫിഷ്, ലോലിഗോ സ്ക്വിഡ്, ഒക്ടോപ്പസ് ഡെവിൽ ഫിഷ്, അപ്ലേഷ്യ സീ ഹെയർ, ടെൻഡാലിയം ടെസ്ക് ഷെൽ ആൻഡ് എറ്റോബ്ലൂറ കൈറ്റോൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു എൻട്രൻസ് എക്സാം നീറ്റ്